ഞങ്ങൾ ഫസ്റ്റ് എക്സ്പ്ലോറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കട്ടിലക്കായ ഗണേശ ടെമ്പിളിലാണ്. അവിടെ നമ്മളുടെ ഗൈഡായിട്ട് ഇവിടെ ഇളനീർ വിൽക്കുന്ന റസൂലാണ്, റസൂൽ എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ആളിനോടാണ് ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെറിയ അവയർനെസ്സിന് വേണ്ടി ചോദിച്ചില്ല. അപ്പോൾ റസൂൽ കാ സോ ഫൈൻ, ഞങ്ങൾ പോയിട്ട് ജസ്റ്റ് എക്സ്പ്ലോർ. ഓക്കെ, ഇതാണ് കട്ടിലക്കായ ഗണേശ ടെമ്പിൾ എന്നുള്ളത്. നമ്മൾ അകത്തേക്ക് പോകുന്ന റോഡിൻ്റെ സൈഡിൽ നിന്നുള്ള കാഴ്ചയാണ്. ആ ഈ കട്ടിലക്കായ ഗണേശ ടെമ്പിളിൻ്റെ സൈഡിലുള്ള കാഴ്ചകളാണ്, അത് റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ഉള്ളത്. ഇത് ശരിക്കും ഇവിടെ ഈ ടെമ്പിളിലേക്ക് വരുന്ന ആളുകൾക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടാക്കിയ റെസ്റ്റിംഗ് സ്റ്റേഷൻ, ലൈക്ക് ഗസ്റ്റ് ഹൗസ് ഒക്കെയാണ്. എല്ലാം പൊളിഞ്ഞു കിടക്കുന്നത് എല്ലാം കാണുമ്പോൾ തന്നെ ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ. എല്ലാം കല്ലിലാണ്, ഇവിടുത്തെ എല്ലാ സംഭവവും റോക്കിൽ. നമ്മളെ കല്ല് എന്ന് പറയുന്ന പല ടൈപ്പ് ഓഫ് കല്ലുണ്ട്. പാറക്കല്ല്, നമ്മളുടെ എന്താ പറയുക, കരിങ്കല്ല് എന്ന് പറയുന്ന കല്ലിലാണ് ഇവിടെയുള്ള എല്ലാ സംഭവങ്ങളും ഇരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ബാക്കിലൊക്കെ എല്ലാം കല്ല് അങ്ങനെ കിടക്കുന്നുണ്ട്. കല്ല് കൊണ്ട് ഉണ്ടാക്കാൻ കല്ല് സുലഭമായിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ഉണ്ടാക്കുന്ന നിർമ്മിതികളെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടുണ്ടാവുക. എന്തായാലും ഭയങ്കര കഷ്ടമായിട്ടുള്ള എന്തോ നല്ല കാലത്തെ സംഭവങ്ങൾക്ക് ശേഷം പല യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് ആ ഒരു സാമ്രാജ്യം നശിച്ചു പോയി എന്ന് പറയാം. എന്തായാലും നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. കയ്യുമ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഗേറ്റിൽ. കയ്യുമതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഈ നിർമ്മിതിയുടെ ഒരു ആർക്കിടെക്ചർ ലോജിക്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഇതൊക്കെ കല്ലുകൾക്ക് മൂലം നമ്മൾ ഇപ്പോഴത്തെ ഒരു നിർമ്മിതികളൊക്കെ നമുക്ക് സിമെൻറ്റ് പശകൾ ഒക്കെ ഉപയോഗിച്ചാണ്. ഇത് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ വന്ന സാധനത്തിൻ്റെ മുകളിൽ വന്ന കല്ലിൻ്റെ വെയിറ്റ് കൊണ്ട് ടെമ്പറായിട്ട് മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഇളക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്നതാണ്. അല്ലാതെ വേറെ പശയോ അല്ലെങ്കിൽ സിമെൻറ്റോ ഒന്നും റോക്സിൻ്റെ അടിയിൽ രണ്ട് ഭാഗം ജോയിൻ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ കൂടിച്ചേരുന്ന ഭാഗങ്ങളൊന്നും യൂസ് ചെയ്തില്ല കണ്ടോ. ഇതൊക്കെ ഈ കല്ല് ജസ്റ്റ് ഒരു പില്ലർ പോലെ കട്ട് ചെയ്ത് അതിന് താഴെ ഉള്ള കല്ലിൻ്റെ മുകളിൽ ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ആർക്കിടെക്ചർ ലോജിക്ക് എന്നുള്ളത്. നമുക്ക് നോക്കാം, എന്തായാലും ഇത് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്, കുറേ കാണാനുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കട്ടിലക്കായ എന്നാണ്, എന്താണ് കറക്റ്റ് അതിൻ്റെ ഉച്ചാരണം എന്നറിയില്ല. കട്ടിലക്കായ ഗണേശ ടെമ്പിളിൻ്റെ മുൻവശത്തുള്ള റെസ്റ്റിംഗ് സ്റ്റേഷനിലെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിൻ്റെ താഴെ വേറെ സംഭവം കൂടെ കാണിച്ചു തരാം. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന കുറേ സംഭവങ്ങൾ ഇവിടെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. പഴയ പല ഡിസൈനിലുള്ള ദൈവത്തിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഓട് പിച്ചള എന്ന് പറയുന്ന നമ്മളുടെ വെങ്കലം എന്നൊക്കെ പറയുന്ന സാധനത്തിൽ നിർമ്മിച്ച സാധനങ്ങളാണ് എല്ലാം. പഴയ കോയിൻസും പല ഡിസൈൻസും ദൈവത്തിൻ്റെ രൂപങ്ങളൊക്കെ. നമ്മൾ ആ ടെമ്പിളിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെയാണ് കട്ടിലക്കായ ഗണേശ ടെമ്പിളിൻ്റെ എൻട്രി സൈഡിൽ വരുന്ന സംഭവങ്ങളാണിത്. സംഭവങ്ങൾ തന്നെ പറയാൻ പറ്റുള്ളൂ, കാരണം ഇപ്പോൾ ഇതൊന്നും നമുക്ക് എവിടെയും നിർമ്മിക്കുന്നതിനെക്കുറിച്ച് സ്വപ്നം പോലും കാണാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും സംഭവം എന്ന് അതിമഹത്തായ അതിബൃഹത്തായ സംഭവം തന്നെ ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റും. ജസ്റ്റ് ലെറ്റ് സീ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാറകളുടെ സുലഭത, ഐ മീൻസ് ഇവിടെ കിട്ടാവുന്ന എന്താ പറയുക, എത്രത്തോളം പാറകൾ ഇവിടെ സുലഭമായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കാഴ്ചനെയൊക്കെ മുകളിൽ കാണാൻ പറ്റും കണ്ടോ. നമ്മളടുത്ത് ഒരു ആളിരിക്കുന്നുണ്ട്. ഇതാ പോകുന്ന വാനരന്മാർ കൂടുതലൊന്നുമില്ല. നമ്മൾ ഊട്ടി വയനാടൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ അത്ര കൂടുതലായിട്ടൊന്നുമില്ല. എന്തായാലും just around we can see this. ജസ്റ്റ് ഒരു റൗണ്ട് എടുക്കാം നമുക്ക് ഇവിടുത്തെ ഒരു കാഴ്ചകൾ കേട്ടോ. ഒന്നും കൂടെ ആ പാറകൾ ഇവിടെ സുലഭത, മീൻസ് ഇവിടുത്തെ ലഭ്യത നമുക്കൊന്ന് കാണാൻ വേണ്ടി ജസ്റ്റ് റൗണ്ട് ഈ ഒരു ഹംപി എന്നുള്ള പ്രദേശത്തിലുള്ള അതാ കാണുന്നതാണ് നമ്മളുടെ വിരൂപാക്ഷി ക്ഷേത്രം. വിരൂപാക്ഷി ക്ഷേത്രത്തിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇപ്പോൾ നമ്മൾ അക്കോമഡേഷൻ എടുത്തിട്ടുള്ളത് സ്റ്റേ ചെയ്യാൻ. ഇതാണ് ഇവിടുത്തെ മെയിൻ ടെമ്പിൾ. ഇപ്പോഴും പൂജ ഉള്ള മെയിൻ ടെമ്പിളാണ് ഈ വിരൂപാക്ഷി ക്ഷേത്രം എന്ന് പറയുന്നത്. എൻ്റെ പുറത്തൊക്കെ കണ്ടില്ല പാറകൾ, ആ ഹിൽസിൽ കിടക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ഉള്ള ഗണേശ ടെമ്പിളിലേക്ക് അകത്തേക്ക് പോകണതിൻ്റെ മുൻപായിട്ട് ഇതിൻ്റെ പുറത്ത് നിന്നുള്ള കാഴ്ച, സിറ്റി ഹംപി ബസ് സ്റ്റാൻഡും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. കയ്യുമതവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്കിതിൻ്റെ ഒരു ജസ്റ്റ് ഒരു
ഷോർട്ടായിട്ടുള്ള ഇതാണ് ഗണേശ ടെമ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് അതിൻ്റെ എൻട്രി ഗേറ്റാണ്. ഗണേശ ടെമ്പിൾ എന്നുള്ള ബിൽഡിങ് ഇതാണ്. അപ്പോൾ ഇതിനകത്തേക്കാണ് നമുക്ക് ഇനി പോകാനുള്ളത്. ഇതാ ഈ സെൻട്രൽ പൊസിഷനിലേക്ക്. അതിനകത്ത് പൂജയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമുണ്ട്. നിപ്പ പൂജയല്ലേ ഇപ്പോഴത്തെ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫുൾ ഓഫ് ടെമ്പിൾസ് ആണ്. ഫുൾ ഓഫ് ടെമ്പിൾസ്, ഡിഫറെൻറ്റ് നെയിംസിൽ ഡിഫറെൻറ്റ് എന്താ പറയുക, ആളുകളുടെ മൂർത്തികളായിട്ടും പല ദൈവങ്ങളുടെ പേരിലും കുറേ ടെമ്പിൾസ്, പല രീതിയിലുള്ള പൂജകളും നടന്നിരുന്ന ടെമ്പിൾസ്. ഇപ്പം എന്തായാലും നമുക്ക് അതിനകത്തേക്ക് പോയി നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പിന്നെ കാണാം. ഇപ്പം നമ്മൾ ഗണേശ ടെമ്പിളിലേക്ക് കയറാൻ പോവാണ്. ഏറ്റവും ക്ലോസ് ആയിട്ട് കിടക്കുന്നത് ഗണേശ ടെമ്പിളും അമ്പി ടൗണിനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് കിടക്കുന്നത് ഗണേശ ടെമ്പിളും വിരൂപാക്ഷി ടെമ്പിളുമാണ്. വിരൂപാക്ഷി ടെമ്പിൾ അതിനൊരു ടൈമുണ്ട്, അവിടെ പൂജ നടക്കുന്നതുകൊണ്ട് തന്നെ അതിന് ഓപ്പണിങ് ടൈമുണ്ട്. അല്ലാത്ത ടെമ്പിൾസിലൊന്നും പൂജയില്ല. അപ്പം ഞാൻ കയറാൻ പോവാണ്. മുൻപ് കാണിച്ച പോലെ തന്നെ ഇതിൻ്റെ ഫൗണ്ടേഷനാണിത്. ഈ ഫൗണ്ടേഷനിൽ കിടക്കുന്ന ഈ ഡിസൈൻസ് കണ്ടോ, അന്നത്തെ കാലത്ത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്ന് പറയാം, ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്രയും വളരെ ഭംഗിയായി പാറയിൽ കൊത്തിയെടുത്ത ഫൗണ്ടേഷൻ, നോട്ട് ഈവൻ എ പില്ലർ, അതിൻ്റെ ഫൗണ്ടേഷൻ്റെ ഒരു ഭംഗിയാണിത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കയറാൻ പോവാണ്. കയറുന്ന ഈ ചെറിയ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഫുഡ് വേസൊക്കെ പുറത്ത് അയച്ച് വെച്ച് നല്ല വൃത്തിയാണ്. എല്ലായിടത്തും പാറയതുകൊണ്ട് തന്നെ നല്ല വൃത്തിയാണ്. അപ്പോൾ ഇതിൽ കയറുമ്പോൾ തന്നെ നമുക്ക് കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. ഈ പില്ലറിലൊക്കെ കണ്ടോ, ഈ പില്ലറിലൊക്കെ ദൈവങ്ങളുടെ ഓരോ രൂപങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡിസൈൻസ് ടോട്ടലി ഒരു മുകളിലൊക്കെ കണ്ടോ, പാറയാണ്. മുകളിലൊക്കെ റൂഫ് പോലും പാറയാണ്. റൂഫ് പോലും പാറയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിലെല്ലാ പില്ലറിലും തന്നെ ദൈവങ്ങളുടെ രൂപങ്ങൾ പല രീതിയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് എന്തായിരുന്നു ഈ സാമ്രാജ്യം, ഈ സാമ്രാജ്യത്തെക്കുറിച്ച് ഇവിടെ എന്തായിരുന്നു എന്നുള്ളൊരു ബ്രീഫായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തരാൻ നമുക്ക് നമ്മളുടെ കൂടെ മിസ്റ്റർ അബ്ദുൽ കയ്യൂം, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ്. സോ ലെറ്റ് മി ജസ്റ്റ് ഹാവ് എ ടോക്ക്, വി ക്യാൻ ഹാവ് എ ടോക്ക്. യാ, ഹംപി എന്ന് പറയുന്ന വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റലുള്ളത്. ഇപ്പോൾ ഹംപി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്. ഈ തലസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മളുള്ളത് ഗണേശ ടെമ്പിളാണ്. 16th നൂറ്റാണ്ടിലോ നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അധിപൻ എന്ന് രണ്ടാളുണ്ടായിരുന്നു, രാമദേവനായിരുന്നു, കൃഷ്ണദേവരായായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവ് എന്ന് പറയുന്നത് ഏറ്റവും പ്രഗത്ഭനായ, അല്ലെങ്കിൽ ഹംപി സാമ്രാജ്യത്തെ പടുത്തുയർത്തിയ നേതാവ് എന്ന് പറയുന്നത് കൃഷ്ണദേവരായരാണ്. ഈ കൃഷ്ണദേവരായൻ്റെ കാലത്ത് 14th നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ഒരു ടെമ്പിളാണ് നമുക്ക് കാണുന്നത്. അത് ഈ ടെമ്പിളിൻ്റെ പ്രത്യേകത, ഓരോ തൂണുകളും അതിൻ്റെ കൊത്തുപണി, അതിൻ്റെ പേർഷ്യൻ സാമ്രാജ്യവും അതുപോലെ തന്നെ ചൈനീസ് സാമ്രാജ്യത്തിൻ്റെ ഒക്കെ ഒരു ആർക്കിടെക്ചർ രൂപ ഇതിൽ മിക്സ്ഡാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഭാരതത്തിൻ്റെ കൾച്ചർ, അതിൻ്റെ ഓരോ കൊത്തുപണിയിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകാൻ പറ്റും. അപ്പോൾ എല്ലാ സംസ്കാരവും അടങ്ങിയ ഈ കൃഷ്ണദേവരായൻ്റെ കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ കൊത്തുപണിക്കാർ എല്ലാ രാജ്യത്തിലെയും ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അകത്തേക്ക് പോകാം. ഗണേശ ടെമ്പിളിൻ്റെ പ്രത്യേകത, ഉള്ളിലൊരു ഗണേശ വിഗ്രഹമുണ്ട്. അത് ഒറ്റക്കല്ലിൽ തീർത്ത ഒരു, നമുക്കെന്തായാലും ടെമ്പിളിൻ്റെ അകത്തേക്ക് പൂജ നടന്നിരുന്ന പ്രതിഷ്ഠിച്ച്, അതായത് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നുള്ളത് ഗണേശയാണ്. ഗണേശൻ്റെ ഒറ്റക്കല്ലിൽ തീർത്ത പ്രതിമ അല്ലെങ്കിൽ വിഗ്രഹമാണ് ഈ കാണുന്നത്. ഇതിനകത്ത് പൂജ നടക്കുന്ന സ്ഥലമാണ്, പൂജ നടന്നിരുന്ന സ്ഥലമാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. രാജാക്കന്മാർ കല്ലുകൊണ്ടാക്കിയ പ്രത്യേകത, ഭയങ്കര തണുപ്പാണ്. എ സി ഇല്ല ഒന്നുമില്ല, പക്ഷേ എ സി റൂമിനെക്കാട്ടിൽ ഫീലിങ്ങുന്നത് ഭയങ്കര തണുപ്പാകത്തുണ്ട്. അത് ഒറ്റക്കല്ലിൽ തീർത്ത വലിയൊരു ബിംബമാണ് അത്. ആ ഗണേശ വിഗ്രഹം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇവിടെ ഈ ഗോപുരം ഉണ്ടാക്കിയത്, ക്ഷേത്രം ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്നത്. ആദ്യം ഉണ്ടാക്കിയത് ഗണേശ ബിംബമാണ്. പറഞ്ഞുകൊണ്ടുവരുന്നത് കയ്യൂം സാറ് പറഞ്ഞത്, ആ ഒരു മൂഷികനൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, ഗണേശ ടെമ്പിളിൻ്റെ താഴെ ഒരു മൂഷികൻ നടക്കുന്നുണ്ട്. എന്താണ് പറയുന്നത് വെച്ചാൽ, കയ്യൂം സാറ് ഇൻ ബ്രീഫ് ഞാൻ പറയാം, ഈ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷ്ഠ, ഗണേശ പ്രതിഷ്ഠ, കയ്യൂം സാർ അതിൻ്റെ അടുത്തുണ്ട്. ഈ ഗണേശ പ്രതിഷ്ഠ ഒറ്റക്കല്ലിൽ തീർത്ത, ഒരൊറ്റക്കല്ലിൽ തീർത്ത, വേറെ ജോയിൻസോ ഒന്നുമില്ലാത്ത ഒറ്റക്കല്ലിൽ തീർത്ത പ്രതിമ ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാം ഇതിൻ്റെ പണിയൊക്കെ തീർന്നതിന് ശേഷം ആണ് ഇവിടുത്തെ ഈ പിന്നെ ടെമ്പിളിൻ്റെ ബാക്കിയുള്ള പോർഷൻസ്, അതിൻ്റെ ചുറ്റുമതിലും അതിൻ്റെ റൂഫും കാര്യങ്ങളൊക്കെ ബിൽട്ടപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് സാറ് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇതിനകത്തേക്ക് വന്നാലുള്ളൊരു ഫീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴൊക്കെ എ സി റൂമിൽ ഇരിക്കുന്ന പോലുള്ള ഫീലിങ്. കാരണം എന്താണെന്നറിയോ, ഇത് മൊത്തം റോക്സിലാണ്. ആ റോക്സ് നല്ല തിക്നെസ് ഉണ്ട്, ചെറിയൊരു റോക്കൊന്നുമല്ല, നല്ല തിക്നെസ് ഉണ്ട്. ആ തിക്നെസ്സിൻ്റെ
താഴത്തേക്ക് ഇനിയിപ്പോൾ എത്ര ഇന്ന് പുറത്തുനിന്നുള്ള അകത്തുനിന്ന് പ്രതിഷ്ഠ നടക്കുന്നതിൻ്റെ അകത്തു നിന്ന് പുറത്തേക്കുള്ള കാഴ്ചയാണത്. അത്രയും ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ച ഈ ബിൽഡിങ്ങിൻ്റെ ഒരു ഉള്ളിൽ നിൽക്കുമ്പോൾ എന്തായാലും നല്ല ഫീലായിരിക്കും. പറഞ്ഞ പോലെ തന്നെ നല്ല കൂളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പ്രതിഷ്ഠ നടക്കുന്ന ഈ വിഗ്രഹത്തിൻ്റെ തൊട്ട് താഴെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇതിനകത്തൊക്കെ ഇരുട്ടാണ്, ഇവിടെ പ്രതിഷ്ഠയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് മെയിൻ്റനൻസ് ഉള്ളൂ എന്ന് തോന്നുന്നു. ഭയങ്കര ഇരുട്ടാണ്. പുറത്ത് നിന്ന് കാണുന്ന കുറേ മൂഷികന്മാർ എല്ലായിടത്തും കാണുന്നുണ്ട്. പുറത്ത് നിന്ന് കാണുന്ന ആ വെളിച്ചം വരുന്ന ഭാഗം മാത്രമേ വിസിബിൾ ആയിട്ടുള്ളൂ. ഇതാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രതിഷ്ഠ വെച്ച് ഗണേശ പ്രതിഷ്ഠ. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. വി വിൽ ഗോ ഫോർ ദ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. സോ കീപ് വാച്ചിങ് ആൻഡ് ബി ട്യൂൺഡ് ഓൺ ഓൾവേസ്.